Hello friends, welcome back to my channel. Assalamu alaikum, welcome to Fathi's life. Appo inna nammale goodwill school laanullathu avada ona program de bagayitte raavile vannadana appo namukku adutha program okku onnu kaana to appo njangal channa samayathe assembly start cheyan vendi nikkano appo da ella kuttalum pattuvaade ketta nalla vangiyittunde remol ada avada frontile nikkunnunde njangala kandittilla remol. And I will spend a work in Arnia Sametha and a few Molongudi poetana about a prat and a shellipum. നല്ല ഭരണാധിപനായ എല്ലാവരോടും നീതി പുലർത്തുന്ന രാജാവ് കേരളം കണ്ട് മരിച്ചിരുന്നു എന്നും ആ രാജാവിനെ മഹാവിഷ്ണുവിന്റെ അവതാരമായി വന്ന വാമനൻ ചവിട്ടി താഴ്ത്തിയെന്നും അദ്ദേഹം ഓരോ വർഷവും ചിങ്ങമാസത്തിൽ ചിങ്ങമാസത്തിന്റെ പ്രത്യേകത എന്താണ് കർക്കിടക മാസത്തിലെ മഴയൊക്കെ കഴിഞ്ഞ് നല്ല നിലാവും തെളിവും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന മാസമാണ് ചിങ്ങം. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ സംഭവിച്ചുകൊണ്ട് കർക്കിടകവും ചിങ്ങമൊന്നും വേർതിരിച്ചറിയാൻ പറ്റില്ല. എന്തായാലും എല്ലാ ചിങ്ങമാസത്തിലും നമ്മളെയൊക്കെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട ആവേലി തമ്പുരാൻ വരുന്നു എന്നാണ് നമ്മൾ ഐതിഹ്യം അല്ലേ. മഹാവിഷ്ണുവിന് നമ്മളൊക്കെ ദശാവതാരം എന്ന മലയാളം പഠിച്ചുകൊണ്ടിരുന്നൊക്കെ അറിയും. ഇവരൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ ചെറുപ്പകാലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ 24 അവതാരങ്ങളൊക്കെ മഹാവിഷ്ണുവിനുണ്ട് എന്നാ പറയാം. പക്ഷേ ദശാവതാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ മനുഷ്യാവതാരമാണ് വാമനൻ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളെ ആദ്യത്തെ മത്സരമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ട്രോഫി ഒക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. Now may I invite our other winner, Akhil. അപ്പോൾ ഇതാ ഇതൊക്കെ കേട്ട് നമ്മളെ ഫിയമോള് ഇങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ആള് നല്ല ഹാപ്പിയാണ് എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യുമ്പോൾ അവളും കൂടെ ക്ലാപ്പ് ചെയ്യാണ്. നല്ല ഹാപ്പിയാണ് കേട്ടോ അവള്. അപ്പം എല്ലാ കുട്ടികളെയും ഇങ്ങനെ അതുപോലെ ഷീറ്റ് ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫിയമോള് ഇരിക്കുകയാണ്.
അപ്പതാ നമ്മുടെ മാവേലി മാമനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മാവേലി സ്റ്റോറി ഒക്കെയായിരുന്നു. എന്നെ നാട് സന്ദർശിക്കാനുള്ള അനുബന്ധമാണ് നൽകുന്നത് അപേക്ഷിക്കും. കണ്ടിരിക്കാൻ നല്ല രസകരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. മക്കളുടെ ഉഷാറായിട്ടുണ്ടായിരുന്നു ഓണ പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രോഗ്രാം മെഗാ തിരുവാതിരയായിരുന്നു. അത് നമ്മുടെ LKG കുട്ടികളുടെ മെഗാ തിരുവാതിരയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും ചെറിയ കുട്ടികളാണല്ലോ, അടിപൊളിയായിട്ട് അവർ അതെല്ലാവരും രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിച്ചു കുട്ടികൾ. എല്ലാവരും നല്ല ആ ഒരു സീരിയസ്നെസ്സോടു കൂടിയാണ് ആ കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ക്ലാസ്സിലെയും ഓരോരോ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിൽ നിന്നും ഓരോ പ്രോഗ്രാംസ് ആയിരുന്നു. LKG മുതൽ 10th വരെയുള്ള കുട്ടികളെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഡാൻസുകളായിരുന്നു എല്ലാതും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ പ്രോഗ്രാംസൊക്കെ കണ്ടു നിന്നു. പിന്നെ നമ്മളെ PMO-ക്ക് ദേഷ്യം വരാൻ തുടങ്ങി, ഒക്കെ വിഷക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ LKG ക്ലാസ്സിൽ കയറിയിരുന്നിട്ട് അവൾ ഫുഡ് കഴിക്കുകയാണ്. സ്നാക്സും ജ്യൂസും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ സ്നാക്സ് ടൈമായിട്ട് ഇരിക്കുകയാണ്. LKG-യിലത്തെ ടേബിളും ചെയറൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.
മക്കളുടെ ഡാൻസ് എടുത്ത് പറയാനില്ല, എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നല്ല ഡാൻസ് ആയിരുന്നു. നല്ല രീതിയിലാണ് അവരൊക്കെ ഡാൻസ് കളിച്ചത്. അപ്പോൾ ഇതാണ് റിയമോളുടെ ഡാൻസ്. പൂവിളി പൂവിളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാൻസാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല എല്ലാവരും ഒരേപോലെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിറു കൂടിയിട്ടില്ല കേട്ടോ, റിയമോൾ മാത്രമല്ലായിരുന്നു. ഓരോ ക്ലാസ്സിലും ബോയ്സും ഗേൾസും ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. വലിയ കുട്ടികളുടെ ഡാൻസൊക്കെ അതേപോലെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഡാൻസ് ആയിരുന്നു. നല്ല ഒരു മിക്സഡ് ആയിട്ടുള്ള ഫിലിം സോങ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മക്കളൊക്കെ ക്ലാസ് റൂമിൽ പോയി. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ഓരോ പേരൻസ് കൊടുത്തു വിട്ടതാണ് ഫുഡൊക്കെ. അപ്പോൾ ഞാൻ വിളമ്പാനൊക്കെ കൂടി കൊടുത്തു, മിസ്സിൻ്റെ കൂടെ മക്കൾക്കൊക്കെ വിളമ്പാനൊക്കെ കൂടി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഫുഡ് തന്നെ മൂന്ന് കുട്ടികളൊക്കെ അങ്ങനെ ആണ് കൊണ്ടുവന്നത്. സാമ്പാർ മൂന്ന് കുട്ടികൾ, അവിയൽ, അങ്ങനെ എല്ലാ ഫുഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്സും അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിളമ്പി കൊടുത്തു. അപ്പോൾ ഫിയമോൾ ഇതാ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ
ചിക്കനോ? എന്താണ്ട് ചിക്കനോ? അപ്പൊ മക്കളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും എനിക്കും കിട്ടി ഫുഡ്. പിന്നെ മിസ്സുമാർ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫിയമ്മോള് കരയെന്ന് വിചാരിച്ച് മിസ് വേഗം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ വകയിൽ നല്ല അടിപൊളിയായിട്ട് പായസം, അത് അടപ്രഥമനായിരുന്നു, അതും കൂടി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തെ ഓണസദ്യ, ആദ്യത്തെ ഓണസദ്യ കഴിച്ചത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഇത് എനിക്ക് ഫൈനലി അടിപൊളിയായിട്ടുള്ള ഒരു പായസം കൂടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോന്നു. ഫിയമ്മോള് രാവിലെ പോയതല്ല അത്, കാരണം മക്കൾ സ്കൂൾ വിട്ടിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫിയമ്മോക്ക് ഇഷ്ടമായിട്ടുണ്ട് ഓട്ടോയിൽ കയറിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.